പ്രിയതേച്ചി ഈ രാഹുൽ ഈശോർ രാഹുൽ ഈശ്വർ മാത്രമല്ല അഡ്വക്കേറ്റ് ആളൂർ ഉൾപ്പെടെയുള്ള ചിലർ എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഈ രാഹുൽ ഈശോർ ഈ സിദ്ദിഖിൻ പീഡിപ്പിച്ച ഇരയെ അതായത് ഇര വലിയ മാലാഖിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോര ഘോര ബാധിക്കുന്നതായിട്ട് അപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ അഡ്വക്കേറ്റ് മിനി ആ ആ കേസ് നടത്തുന്ന അല്ലെങ്കിൽ നടിക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് എസ് മിനി ചോദിക്കുന്നത് കേട്ടു രാഹുലിന് എത്ര അച്ഛനുണ്ട് അതായത് അവർ ചോദിക്കുന്നത് ആ നേരെ ആ രീതിയിലല്ല ദിലീപ് മുകേഷ് സിദ്ദിഖ് ഇവരൊക്കെ രാഹുലിന്റെ അച്ഛനാണോ എന്നുള്ളത് കാരണം സംസാരിക്കും ഇപ്പോഴും രാഹുൽ ഈശ്വർ ഇവരെയെന്നല്ല ഏത് വേട്ടക്കാരനുണ്ടോ ആ വേട്ടക്കാരനെ ഫേവർ ചെയ്ത് മാത്രമേ രാഹുൽ ഈശ്വർ സംസാരിക്കാറുള്ളൂ എന്നതാണ് നമ്മൾ കാണുന്നത് അതല്ല അത് രാഹുൽ ഈശ്വർ അല്ല ആരായാലും ശരി വേട്ടക്കാർക്കൊപ്പം നിന്നോളും അത് അത് പറഞ്ഞ പോലെ അവർക്ക് നിൽക്കാം അവർക്ക് ന്യായമെന്ന് തോന്നുന്നെടുത്ത് നിൽക്കാം പക്ഷേ അതിന്റെ അർത്ഥം ഇരയായിട്ടുള്ള ആളിന്റെ സ്വഭാവ ശുദ്ധി പരിശോധിക്കേണ്ട ആവശ്യം അവിടെയല്ല അതായത് ഈ പീഡന കേസുകൾ വരുമ്പോ എന്താണ് അവിടെ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ വ്യക്തി എൻ്റെ അനുവാദമില്ലാതെ എന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു അതാണല്ലോ ആരോപണം അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലെ മറ്റാരോടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ തലേ ദിവസം മറ്റാരോടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു അത് അവിടെ പ്രശ്നമേ അല്ല അതൊരു വിഷയമല്ല കാരണം ആരാണോ സ്ത്രീയുടെ അനുവാദമില്ലാതെ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ ലൈംഗികമായി ഉപയോഗിച്ചു അത് വാക്കുകൊണ്ടായിക്കോട്ടെ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ നോട്ടം കൊണ്ടായിക്കോട്ടെ സ്ത്രീക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയുക അത്രേ ഉള്ളൂ അല്ലാതെ അവൾ കഴിഞ്ഞ ദിവസം ചെറിയ വസ്ത്രം ധരിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ കരുതി അവൾക്ക് ഇതിന് സമ്മതമാണ് അങ്ങനെ ഊഹിക്കേണ്ടതല്ല ഒരു സ്ത്രീയുടെ കൺസെന്റ് എന്ന് പറയുന്നത് ആരും ഊഹിക്കേണ്ടതല്ല ഇതിനിടയ്ക്ക് കേൾക്കുന്ന ഒരു ചില കമന്റുകൾ ഞാൻ കണ്ടത് ലോകത്ത് ഇത്രയും സ്ത്രീകളുണ്ട് കേരളത്തിൽ ഇത്രയും സ്ത്രീകളുണ്ട് അപ്പം ഇവളെ മാത്രം മാത്രം തെരഞ്ഞു പിടിച്ച് പിടിപ്പിച്ചത് അപ്പൊ എവള് പോക്കാ സാണന്ന് അറിയാം അതുകൊണ്ടല്ലേ എന്ന് കുറെ കമന്റുകൾ ആ രൂപത്തിൽ അങ്ങനെയുള്ള സ്ത്രീകളോടല്ലേ ഞങ്ങളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടൊന്നും വരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ചില കമന്റുകൾ സ്വയം പുണ്യാളം ചമയുന്നു ചമയുന്നവരുടെയും കമന്റുകളാണ് അതായത് ഞങ്ങളെല്ലാം വളരെ ഡീസന്റ് ആണ് ബാക്കിയുള്ളവരെല്ലാം മോശക്കാരികളാണ് എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് അതായത് ഇപ്പോ ഈ മോശമായി ഇവരോട് പെരുമാറി എങ്കിൽ അവരങ്ങോട്ടാ അങ്ങോട്ട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് അതെല്ലാം ഈ സമൂഹം ഈ കൽപ്പിച്ചു വെക്കുന്ന കുറെ ഒരു നോംസ് ഉണ്ടല്ലോ നേരത്തെ ഗൗതം മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾ ആയിരിക്കുക പുരുഷന്മാരെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകളാണ് അവരുടെ ഒരു വെറും ധാരണകളാണ് ഇങ്ങനെ സ്ത്രീ മോശമായി ബിഹേവ് ചെയ്താൽ മാത്രമേ അങ്ങനെ ചിന്തി ഞാൻ പറഞ്ഞുതരാം ഒരു സ്ത്രീ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ ആ മോഡേൺ വസ്ത്രം ധരിക്കുന്ന ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പൊതുവേ കാണുന്ന ചില പുരുഷന്മാർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ധാരണയാണ് ഇവർക്കിനി എന്തും ഇഷ്ടമായിരിക്കും ഞാനതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് അവർ ധരിക്കുന്നത് മോഡേ ഒരു സ്ത്രീ മോഡേൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മറ്റൊന്ന് സ്വതന്ത്രയായി സഞ്ചരിച്ചു തുടങ്ങിയാൽ അവർക്ക് ആരുടെ കൂടെയും അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അവർ തൽപ്പരകക്ഷിയാണ് എന്ന് സ്വയം അങ്ങ് ധരിക്കുകയാണ് ഇതൊരു സ്ത്രീ അവരോട് പറയുന്നതല്ല ഇപ്പം എന്താ സ്ത്രീക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളിനോട് അവർക്ക് തുറന്ന് പറയാൻ പാടില്ലേ സിഗ്നൽസ് കാണിക്കേണ്ട ആവശ്യമുണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ല അവർക്ക് ആയി തന്നെ അവരോട് പറയാമോ ആ നിങ്ങളിൽ താല്പര്യമുണ്ട് ശരി പോ എന്ന് പറയാം ഇതല്ലാതെ അവരുടെ മാനറിസം നോക്കിയിട്ട് ഇതാണ് പണ്ട് പണ്ട് കാലത്ത് എന്തോ കനകാംബര പൂവ് ഒരു അത് വെച്ച് നടക്കുന്നവരെല്ലാം മോശക്കാരാണ് എന്ന് പറയാം പണ്ട് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു തലയിൽ വെക്കുന്ന ഒരു ക്ലിപ്പ് അതിൽ നീളത്തില് തുണി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാങ്ങി തന്നതാണ് എന്നെ ഒരു സഹോദരിയെ പോലെ കാണുന്ന സഹോദരൻ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു സഹോദരൻ വാങ്ങി തന്നു ആ ക്ലിപ്പ് ഞാൻ വെച്ചുകൊണ്ടിരിക്കും വേറൊരു സുഹൃത്തുന്ന് ഈ ക്ലിപ്പിന് നീ വെക്കരുത് ഇത് മോശം സ്ത്രീകൾ വെക്കുന്ന ക്ലിപ്പാണ് അതായത് ഒരു ക്ലിപ്പിൽ പോലും അവർ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വ്യക്തി കണ്ട ഏതോ ഒരു ഇവർ ഈ മോശം സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ അതുപോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിരുന്നപ്പം അവരുടെ മനസ്സിൽ വരുന്ന എന്താ അത് മോശം ഇങ്ങനെ ഇങ്ങനെ കുറെ നോംസ് ഇവർ കണ്ടുപിടിച്ചു ഇപ്പൊ കുറെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ പോലും സ്ത്രീകൾ ഇതിൽ നിന്ന് മോചിതരല്ല അവരെ ഓരോന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെ ആലോചിക്കണം ഈ നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഇതിനെന്ത് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ കമ്മലിട്ടാൽ ഞാൻ അങ്ങനത്തെ ആളാണോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഇട്ടാൽ ഞാൻ വാക്കൊന്നും ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് സ്ലീവ്ലെസ് ഇട്ട പെണ്ണുങ്ങൾ എല്ലാം അങ്ങനത്തെ വരാണോ ഇഷ്ട ആൾക്കാർ ഇഷ്ടമാണ് ശരി ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു പുരുഷനെ അവളുടെ മേലും യാതൊരു അവകാശവും ഇല്ല അങ്ങനെ അതിക്രമം കാണിക്കാനുള്ളത് അതാണ് ഈ അതായത് ഈ രാഹുൽ ഈശ്വരൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ടുവന്നു ഇവരെ പോലെയുള്ള സമൂഹത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് സ്ത്രീയുടെ ആ അവകാശങ്ങളെ ബഹുമാനിക്കുക അതിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് സിദ്ദിക്കിൻ്റെ അതിജീവിത നമുക്ക് അങ്ങനെ തന്നെ പറയാം കാരണം മറ്റൊരു അതിജീവിതയെപ്പോലെ തന്നെയാണ് ഇതും അത്ര തൻ്റെ ഇടത്തോടെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പറയാനുള്ളത് പബ്ലിക് ായിട്ട് തന്നെ അവർ പറഞ്ഞു പോയ ഒരു അതിജീവിതയാണ് അപ്പോൾ നമുക്ക് പേര് പറയാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് അതിജീവിത എന്ന് വിളിക്കാനേ കഴിയും ഈ അതിജീവിത ചൈനയിൽ പഠിക്കാൻ പോയ സമയത്ത് ഇവർ ഇവരുടെ സഹപാഠികളുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു അപ്പം ഈ അഡ്വക്കേറ്റ് മിനി പറയുന്നു അവർ അവർക്ക് അറിവില്ലാത്ത പ്രായത്തിലാണ് അവർ ഇത്തരം ചൂഷണത്തിനിരയായത് അപ്പൊ ഈ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് അറിവില്ലാത്ത പ്രായമാണോ ഇരുപത്തിരണ്ട് വയസ്സിൽ അവർക്ക് ഇത് അറിയണമെന്ന് എന്താണ് ഉറപ്പ് രാഹുൽ ഈശ്വര ചോദിക്കുന്നു അവർക്ക് ആ ആ പ്രായത്തിൽ എന്ന് വയസ്സായി ആ വയസ്സായിരണ്ട് വയസ്സിൽ അറിയില്ലേ എന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് സെക്സിനെ കുറിച്ച് ബലാത്സംഗം സിദ്ധിഖിനേക്ക് വന്നു അപ്പോ ഒരു മുപ്പത്തിയഞ്ച് നാപ്പത് വയസ്സിനകത്ത് ഉണ്ടാവില്ലേ മുപ്പത്തഞ്ച് നാൽപ്പതായി എന്തോന്ന് തന്നെയാ സിദ്ദിഖിന്റെ പ്രായമാണ് ഞാൻ ചോദിച്ചത് സിദ്ദിഖിന് എത്ര വയസ്സുണ്ടാവും അപ്പോ പത്തറുപത് വയസ് ഉണ്ടാവും അപ്പൊ ഈ പ്രായത്തിനിടയ്ക്ക് സിദ്ദിക്കിനറിയില്ലേ മകളുടെ എന്റെ പ്രായം വെച്ചിട്ടൊന്ന് കണക്ക് കൂട്ടിയാൽ മതി അതായത് ഇങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ള വിവരം ഇവർക്കാർക്കുമില്ലേ ഈ പ്രായത്തിലല്ലേ അതിനെ കുറിച്ച് എന്താ ഈ രാഹുൽ ഈശ്വർ പറയാത്തത് പെൺകുട്ടിയുടെ അറിവിനെ കുറിച്ചാണ് ശരി ഞാൻ ഞാനതാ നേരത്തെ പറഞ്ഞത് അവൾ ഇരുപതാമത്തെ വയസ്സിലോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലോ അവൾ സഹപാഠിയുടെ നഗ്നവീഡിയാണോ വിട്ടു അത് വിട്ടതാണ് എന്ന് ഉറപ്പുണ്ടോ അതിൽ ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം പള്ളി നന്നാക്കാൻ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോകളെല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് പുറത്തു വന്നതാണോ ഇല്ലയോന്ന് ഉറപ്പുണ്ടോ ഇല്ല ഇല്ല അപ്പൊ അതില് നമുക്ക് ഉറപ്പ് പറയാനില്ല പക്ഷേ ഈ ഈ കോടതി തന്നെ പറഞ്ഞു ഇരയുടെ സ്വഭാവമോ അത് വൈകി പരാതി കൊടുത്തോ എന്നതൊന്നും ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല പോയിന്റ് ഇത്രയേ ഉള്ളൂ ഒരു സ്ത്രീ അവരുടെ സമ്മതമില്ലാതെ ഒരാൾ അവരെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പരാതി പറയാം അയാൾ കുറ്റക്കാരനുമാണ് അത് മാത്രം വ്യാജ പരാതി അല്ല എന്നുള്ള എന്നുള്ളത് ഇനി അന്ന് കഴിഞ്ഞ വർഷം അവൾ ചെയ്ത പ്രവൃത്തികളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല പരാതികൾ നമ്മൾ മുകേഷുമായി ബന്ധപ്പെട്ട ഒരു ഈര പരാതി കൊടുത്തു അവസാനം അത് കോടതി തന്നെ മുകേഷിന് ജാമ്യം കൊടുത്തത് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടിട്ടാണ് കാരണം മുകേഷിനോട് നിരന്തരം ചാറ്റ് ചെയ്യുന്നു കിസീന് സ്മൈലീസ് അയയ്ക്കുന്നു പടം കടം ചോദിക്കുന്നു അപ്പൊ അത് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് അത്ര ആ ഞങ്ങൾ നമ്മൾ ന്യായീകരിച്ചു നമ്മൾ ആ സ്ത്രീ ഒരിക്കലും ന്യായീകരിച്ചില്ല ഇവിടെ ഈ സ്ത്രീ അവർ അനുഭവിച്ച വേദന അവരെ കെട്ടിയിട്ട് വരെ പീഡിപ്പിച്ചു പിന്നീട് അവർ രക്ഷപ്പെട്ട രീതി അവരുടെ മുന്നിൽ നിന്ന് സ്വയംഭോഗം ചെയ്തത് എങ്ങനെയാണ് ഇതൊക്കെ അവർ വിവരിച്ച് പറയുമ്പോൾ അവർ അനുഭവിച്ചു അവർ ഈ ഈ രണ്ടായിരത്തി പതിനാറ് നടന്ന സംഭവമാണ് പക്ഷേ അവർ പറയുമ്പോഴും അവരെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണ് നീർ അപ്പോൾ ആ വേദന ഇപ്പോഴും അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണതിൻ്റെ അവർ അനുഭവിച്ച ആ ഒരു ട്രോമ ഇപ്പോഴും അതിൽ നിന്ന് അവർ കടന്ന് കടന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് അതീവ സന്തോഷം തോന്നുന്നു ഈ ഈ ഈ കാര്യങ്ങൾ നിയമവ്യവസ്ഥ കൃത്യമായി പോയതിൽ അതീവ സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും ഇവർ ഇവർ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പെടുന്ന യഥാർത്ഥ ഇരകൾക്ക് ഒരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളമാണ് അവർ സമൂഹത്തിന്റെ മുന്നിൽ വന്നത് പലരും ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഈ പീഡനത്തിനിരയായിട്ടുണ്ട് അബ്യൂസിന് ഇരയായിട്ടുണ്ട് ആരിൽ നിന്ന് അത് ധൈര്യമില്ല അത് അതെന്തുകൊണ്ട് അവർക്ക് ധൈര്യം വരുന്നില്ല ആ ബോൾഡാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണ് ഞാൻ ചിന്തിക്കുന്നത് വലിയ രീതിയിലാണ് ഞാൻ പുരോഗമനവാദിയാണെന്ന് പറയുന്നവർ പോലും പേര് പറയാൻ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഭയക്കുന്നു അവിടെയാണ് ഈ ധൈര്യത്തോടെ നിന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ധന്യ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അത് ആസ്വദിച്ചു എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ പരാതി പറയുന്നത് അത് ഈ ഈ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഞാനത് കേട്ടിട്ടുണ്ട് മറ്റു പലരുടെയും അനുഭവങ്ങളിൽ അന്ന് നീ അത് സന്തോഷിച്ച് കണ്ടുകൊണ്ട് നിന്നില്ലേ എന്നിട്ട് ഇപ്പം എന്തുകൊണ്ട് പരാതി പറഞ്ഞു ഈ ഒരു കമന്റിനോട് തന്നെയൊക്കെ പറയാനുള്ളത് അന്ന് ആസ്വദിച്ചു ഇപ്പൊ അതെങ്ങനെയാണ് ബലാത്സംഗം ആണെങ്കിൽ അതെങ്ങനെയാണ് ആസ്വദിക്കുന്നത് ഒരു പെണ്ണിനെ രണ്ട് കൈയും കെട്ടിയിട്ടിട്ട് അവളെ കൊണ്ട് അവളെ ആ അവളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അല്ല കീഴടക്കുന്നത് അവളെ ബലം കൊണ്ട് കീഴടക്കുന്നതാണ് ആ സമയത്ത് എങ്ങനെയാണ് അവളെ ആസ്വദിക്കുന്നത് അവൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ശബിക്കപ്പെടുന്ന നിമിഷത്തെ ആയിരിക്കും ആ ഒരു ദിവസത്തെക്കുറിച്ച് അവൾ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ കുറിച്ച് അവൾ ചിന്തിക്കുന്നത് അവൾ ചേച്ചി പറഞ്ഞതുപോലെ അവൾ തലേ ദിവസം മറ്റൊരാളോടൊപ്പം അത് അവളുടെ സമ്മതപ്രകാരമാണ് ചിലപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അവൾ മറ്റേ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം അവള് കഴിഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞിട്ടുണ്ടാവാം അതും അവളുടെ സമ്മതപ്രകാരമാണ് അവളുടെ സമ്മതമില്ലാതെ അവളുടെ വിരളിൽ തൊടുന്നത് പോലും എന്തിന് നീ തൊട്ടു നമ്മളൊരു ബസ്സിൽ കയറിയ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആൾക്കാരെങ്കിലും വന്ന് പുരുഷന്മാർ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് അത് അസ്വസ്ഥതയല്ലേ ഉണ്ടാക്കും പിന്നൊക്കെ വെച്ചുകൊണ്ട് കോളേജുകളിൽ പോയ ആളുകളാണ് നമ്മളൊക്കെ കാരണം തിരക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആണ് ചിലർക്ക് ബലഹീനത ഇവിടെ കിട്ടിയാൽ ഈ പിന്നെ എത്ര ബാക്കിലോട്ട് സ്ഥലമുണ്ടെങ്കിലും പോകത്തില്ല ചില ഞരമ്പ് രോഗികൾക്ക് ഈ നടുക്ക് ആ സൈഡിൽ നിൽക്കണം കവർ കിട്ടിയിട്ട് പിടിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് അവസരം ഗതി കേട്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് കുത്തി ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഇപ്പൊ അത്രയും ഞരമ്പ് രോഗികൾ ഇല്ല കാരണം എന്തുകൊണ്ടെന്ന് സ്ത്രീകൾ പ്രതികരിക്കുമെന്നുള്ള ബോധം കൊണ്ട് അതുപോലെ തന്നെ ഈ ബസ്സിൽ ഒരു സ്ത്രീയോട് അനാവശ്യം കാണിച്ച ഒരു പുരുഷനെതിരെ സവാദ് മെൻസ് അസോസിയേഷൻ സ്വീകരണമൊക്കെ കൊടുത്തു ആ പെൺകുട്ടി അവൾ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവൾ കുറച്ചു ദിവസം മുന്നേ അവളിട്ട ഡ്രസ്സ് അവൾ ഇങ്ങനെയാണ് ഡ്രസ് ധരിക്കുന്നത് പിടിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ ഫോട്ടോകൾ ആ ആരോപണങ്ങൾ ശരിയല്ല പക്ഷെ പിന്നീട് അതിൽ ചില ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇത് കരുതിക്കൂട്ടി അയാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്നൊരു സ്റ്റോറി കേട്ടിരുന്നു അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് അത് തെറ്റുന്ന പക്ഷേ ഈ ആരോപിക്കുന്നവർ അവൾ വേഷം അവൾ ധരിച്ച വേഷം എന്തായിരുന്നു അവൾ അതൊക്കെ എവിടെ തന്നെ ന്യായമാണെന്ന് എനിക്കറിയില്ല ഈ ഈ പെൺകുട്ടി അനുഭവിച്ച വേദന അവൾ അനുഭവിച്ചത് അവൾക്ക് മാത്രമേ അറിയാവൂ സിദ്ധി സിദ്ധിക്കപ്പൊ ആസ്വദിച്ചാണ് അതെ സിദ്ധിക്കാണ് അവൾ ആസ്വദിച്ചത് ഈ വേദന അത് രാഹുലീശ്വർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് മറുപടി തന്നെയാണ് അഡ്വക്കേറ്റ് കൊടുത്തിട്ട് ദിലീപിന്റെ കേസ് വന്നപ്പോ രാഹുൽ ഈശ്വർ ദിലീപിനൊപ്പം ദിലീപിനു വേണ്ടി ഘോര ഘോരാൻ ബാധിക്കുന്നത് വക്കീലിനും മക്കണ്ടാ രാഹുൽ ഈശ്വർ വാദിച്ച് ജയിപ്പിച്ചാരെ മുകേഷിന്റെ കാര്യം വന്നപ്പോൾ ഇപ്പൊ സിദ്ധിക്കണ്ടേ ഇനി ജയസൂര്യക്കൊപ്പൊ എനിക്ക് തോന്നുന്നു നിവിനൊപ്പം നിൽക്കാത്തത് പരാതി വ്യാജമാണ് രാഹുലിന്റെ ആവശ്യവുമില്ല അല്ലാതെ പീഡിപ്പിച്ചിട്ടുള്ളവരെ കൂടെ അവർ ചോദിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണ് ഇത്തരത്തിൽ ചെയ്തതെങ്കിൽ രാഹുൽ ഈശ്വര ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത് അപ്പൊ തിരിച്ചു അയാൾ ചോദിക്കുന്നു നിങ്ങളുടെ അച്ഛനാണ് ഇതുപോലെ കാണിച്ചതെങ്കിൽ അച്ഛൻ കാണിച്ചാൽ തെറ്റു തെറ്റാണ് അപ്പൊ അവര് പറയുന്നുണ്ട് എന്റെ അച്ഛനാണ് കാണിച്ചതെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് അവിടെ ഞാൻ എന്താണോ അഭിപ്രായം അത് നല്ല ചോദ്യമാണല്ലോ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെ പെരുമാറാൻ ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ അച്ഛനാണ് ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ ന്യായീകരിക്കൂ എന്നാണ് ചോദിക്കുക ചോദിക്കു ചോദിക്കുന്നത് അപ്പൊ എത്ര വിവരവും ബോധവും ഉണ്ട് ആ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും രാഹുൽ ഈശ്വന്റെ ഈ വേട്ടക്കാരനോടൊപ്പമുള്ള ഈ നിലപാട് വേട്ടക്കാരോടൊപ്പമൊക്കെ ആരെങ്കിലും വേണ്ടേ ചോദിച്ചാൽ ശരിയാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് പക്ഷെ ഒരു പെൺകുട്ടി അനുഭവിച്ച വേദന മനസ്സിലാക്കാതെയുള്ള ഈ വേട്ടക്കാരോടൊപ്പമുള്ള നിപ്പ് അംഗീകരിക്കാൻ കഴിയുന്നതല്ല